നമ്മൾ എപ്പോഴാ ബോംബ് വെക്കണത്? ബോംബ് വെച്ച് കഴിഞ്ഞല്ലോ. ഏ കഴിഞ്ഞോ? അതെപ്പോ? അത് ശരി, അപ്പൊ ആരും ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാ ഭാവം. എന്റെ അച്ഛനാൻ സത്യം ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇന്ന് രാത്രി നീ ബോംബ് വെച്ചോ? ഞാൻ വെച്ചില്ല. നീ വെച്ചോ പ്രതിവേ? ഞാൻ വെച്ചില്ല. പിന്നെ ആര് ബോംബ് വെച്ചത്? വെച്ചത് ആരാണെന്ന് വെച്ചവർക്കറിയാം, ബാക്കിയുള്ളവർക്ക് കണ്ണും കാതൊന്നും ഇല്ലോ. എന്തായാലും ഞാൻ ഇന്നൊരു ബോംബ് വെക്കും, അത് ഉറപ്പാ. ഞാൻ വിചാരിച്ചു നീ ഇന്നലെ തന്നെ വെച്ചിരുന്ന. അല്ല, അപ്പൊ ഇന്ന് വെച്ച് ഇന്നലെ പൊട്ടിക്കോ? പൊട്ടിക്കും, ഇന്ന് തന്നെ പൊട്ടിക്കും. അല്ലെങ്കിൽ പ്രദീപ് പറഞ്ഞ പോലെ നാല് സൈഡിൽ നിന്ന് അടികിട്ടും. ഏയ്, ഇന്നെന്നെ പൊട്ടിക്കണമെന്നില്ല, എപ്പോഴെങ്കിലും പൊട്ടിച്ചാ മതി. പൊട്ടിക്കാതെ പോയാലേ അവന്മാരടിക്കാൻ വരത്തുള്ളൂ. എന്തിനാ വെറുതെ വലിച്ചു നീട്ടുന്നത്? ഇന്നെ അങ്ങനെ പൊട്ടിച്ചേക്കാം. വികാസ് എടുത്തോ. നല്ല മൂർച്ചയുള്ള പാരയുണ്ടല്ലോ, പിന്നെ എന്തിനാ വികാസ്? വസുണ്ടോ? എന്താ ദേവു? ഞാനും വന്നോട്ടെ പണിക്ക്. പിന്നെ ദേവ് ഇങ്ങോട്ട് വന്നില്ലേ, ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുന്നു. വാ വാ വാ. എന്ത് പണി ഉണ്ടാക്കി കൊടുക്കാനീ വാ വാടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കുന്നത്? ഇവിടെ ആവശ്യത്തിനുള്ള പണിയുണ്ട്, ആ പണി എടുക്കാനുള്ള ആൾക്കാരും ഉണ്ട്. വേറെ ആരുടെ സഹായം ഒന്നും ഇവിടെ വേണ്ട. അല്ലെങ്കിൽ കുട്ടി കൊടുക്ക്, ആ പാറ തുറന്ന് ബോംബ് അതിനകത്ത് വെക്കുന്ന പണിയുണ്ടല്ലോ, അതവിടെ കൊടുക്ക്. വെള്ളമരുന്നും കരിമരുന്നൊക്കെ കമ്പിയിൽ ചാലിച്ച് പിടിപ്പിച്ച് കത്തിച്ചാണ് പൊട്ടിക്കട്ടെ, ഞാൻ വേറെ എവിടെയെങ്കിലും പോയി കിടന്നോളാം. ഒരു പണി കൊടുക്കലാരും വന്നിരിക്കുന്നു. പണിക്കല്ലേ, പണിക്കല്ലേ. അതെ, ഈ വേദപുരം കില്ലാടിമാരെന്ന് പറയുന്ന കിണറു മേസ്തിരിമാർക്ക് ചില രീതികളൊക്കെ ഉണ്ട്. രീതികളെ ഞാനായിട്ട് അതിനൊരു മാറ്റം വരുത്തുന്നില്ല, അത് ഉറപ്പാ. പൂച്ച പാൽ കുടിക്കുമ്പോ കണ്ണടിച്ച് പിടിച്ചേ കുടിക്കുള്ളൂ. പൂച്ചയുടെ വിചാരം എന്താ? അതാരും അറിയുന്നില്ല, കാണുന്നില്ലെന്നൊക്കെയാ. ഈ സ്വപ്നഭൂമി എവിടെയാ പൂച്ച? പൂച്ചകളെ ഉള്ളൂ. പൂച്ചക്കുട്ടി എന്ന് തോന്നിക്കുന്ന നല്ല അസല് കള്ളിപ്പൂച്ച. വേദപുരത്തൊക്കെ പൂച്ച മച്ചിന്റെ പുറത്താ, ഇവിടെ അത് മരത്തിന്റെ അടിയില്ല. അല്ലടാ പ്രദീപേ, മോള് വേഗം ചെല്ലു, ഇവിടെ പണിയും കണിയൊന്നുമില്ല. വേ പോ. വാസണ്ണം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വന്നേ ഉള്ളൂ, ഞാൻ പോവാ. അതുകൊണ്ട് മാത്രമാ വന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വിളവൊന്നും ഇവിടെ എടുക്കല്ലേ മോളെ. എന്താടാ രണ്ടു കൂടിയ പാവം കൊച്ചിന് വെറുതെ? പാവം പാടിപ്പോയി, ഞാൻ പോയി സമാധാനിപ്പിച്ചു വരട്ടെ. ഓണം കണ്ടില്ലേ, ശൃംഖരിക്കാനുള്ള പോക്ക. ദേവോ എന്താ വസുണ്ണ ഇന്ന് കിണറോത്തിക്ക് വല്ലാത്തൊരു ദേഷ്യം? അത് ഇന്നലെ ദേവയാനി പറഞ്ഞില്ലേ, അതിന്റെ കഴി തീർത്തതാ. ഞാൻ എന്ത് പറഞ്ഞെന്ന വസുണ്ണ? അല്ല, പാറവണി അപകടം പിടിച്ചതാണ്, അതുകൊണ്ട് ദേവയാനി പണിക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ എന്താ ഇന്നലെ അവന്റെ അടുത്ത് പറഞ്ഞത്? അത് ഞാൻ ഓർക്കുന്നില്ല. ഛേ, ഒന്ന് ഓർത്തു നോക്കൂ. പൂച്ചയുടെ കാര്യം വല്ലതും പറഞ്ഞു. പൂച്ച ഈ ആക്ഷൻ കണ്ടോ, ഈ ആക്ഷൻ എനിക്ക് പിടിക്കാത്തത്. നിപ്പുണ്ടല്ലേ, ഒരു വൃത്തികെട്ട ശൃംഗാരം. വൃത്തികെട്ടവൻ. മതി മതി, ഒന്നിട്ട് വന്നേ. എന്താ എന്താണ് എന്റെ പ്രേമ? വാസോട് മാറിയേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഹോ, ഞാനായിട്ടൊന്നും തെറ്റിക്കില്ല, പച്ചവെള്ളം ചവച്ചേ കുടിക്കൂ. എന്തൊക്കെയാ പറഞ്ഞത്? ബാക്കിയുള്ള ആർക്ക് ഈ രീതികളൊന്നും മനസ്സിലാണെന്ന് വിചാരിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോടാ, പിഞ്ചു കുഞ്ഞല്ലേ, എല്ലാം പഠിച്ചു വരണം. അറിയാത്തതൊക്കെ പഠിപ്പിച്ചു തരാൻ പറ്റിയൊരാളിലുള്ള കയറി പിടിച്ചിരിക്കണത്. പ്രായം ഒത്തിരി ഏറിയാൽ എന്താ, വിസ്തരിച്ചുള്ള പഠിപ്പീരല്ലേ നടക്കുന്നത്. ഇങ്ങനെ മൂടി വെച്ച് പറയാതെ തുറന്നു പറഞ്ഞാട്ടെ. തുറന്ന് ഞാൻ തന്നെ പറയണോ? അല്ലേ, ഞാൻ പറയില്ല, ഞാൻ പറയില്ല. ഇന്നലെ ഇവിടെ നടന്നതും ഇപ്പൊ ഇവിടെ നടക്കാൻ പോയതും ഞാനായിട്ട് പറയില്ല, അത് ഉറപ്പാ. ഇവിടെ ഇപ്പൊ എന്ത് നടന്നെന്നാ? അതെന്തിനെ ഞാൻ പറയണേ? ഞങ്ങളുടെ നാട്ടിൽ പോയി ചോദിക്ക്, ഞങ്ങളുടെ നാട്ടുഭാഷയിൽ അതിനൊരു പേര് പറയും. പ്രേമം, പ്രേമക്കൂത്ത്. പ്രേമോ? ആർക്ക്, ആരോട്? ആ, അത് മാത്രം ഞാൻ പറയില്ല. താനും ഞങ്ങളുടെ വാസുണ്ണായി നടക്കുന്ന പ്രേമത്തിന്റെ കാര്യം എന്നോട് ചോദിക്കരുത്, അത് ഞാൻ പറയില്ല. എടാ, നീ ആകെക്കൂടെ ഒരു മടക്കുകൂടലിന്റെ അത്രേ ഉള്ളെങ്കിലും
നിന്റെ നാക്കേന്ന് വീഴുന്നത് നാൽപ്പാമർ സോപ്പിട്ട് കുളിച്ചാലും വടവോത്ത വർത്തമാനങ്ങളാകില്ല. എന്റെ മോളാകാൻ പോലും പ്രായമില്ലാത്ത ഈ കൊച്ചു കൊച്ചിന് എന്നെയും ചേർത്ത് എന്തെല്ലാം നാട്ടുകേസുകളാടാ നീ പറഞ്ഞുണ്ടാക്കിയത്. അങ്ങനെയൊന്നുമില്ലല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടടാ. എനിക്കൊരു അബദ്ധം പറ്റി പോയതാ. ഞാൻ ഉദ്ദേശിച്ചത് ഈ കുട്ടിയല്ല, പറഞ്ഞു വന്നപ്പോ ഈ കുട്ടിയായി പോയതാ. വാസു എന്റെ മാനം കളയരുത്. നോക്ക് എന്റെ പൊന്നു മോൾ ഒന്നും വിചാരിക്കരുത്. ഇവേ ഇനി എന്ത് സംഭവിക്കാൻ? ആ ബോംബ് അവിടെ നിന്ന് മാറ്റി അത് തന്നവന്റെ തല അവിടെ വെട്ടിവെക്കണം. അവനുകള് വരാൻ ഞാനാണ് കാരണം. നോക്കുമ്പോ എന്തെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? എന്താലോചിക്കാനാ? ജീവൻ തിരിച്ചു കിട്ടട്ടെ ആദ്യം, എന്നിട്ട് മതി ആലോചനകളൊക്കെ. നമുക്ക് എങ്ങനെയെങ്കിലും അവനെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കാം. വാസുണ്ണ എങ്ങനെയാണ് എങ്ങനെ അങ്ങനെ കിടക്കുന്ന ഒരുത്തരും കൊണ്ട് രണ്ട് ചൂട് നോക്കുന്നു? അവന്റെ അമ്മ അറിയിക്കണ്ടേ? എന്തെങ്കിലും ഒന്ന് പറ എന്നോട്. ജീവൻ തിരിച്ചു പിടിക്കാൻ രക്തമല്ലി കൂട്ടെടുക്കണം. അതിന് നാല് മരുന്ന് മുറകൾ ഇനിയും കഴിയണം. അത് കഴിയാൻ അർദ്ധരാത്രി എന്തിനുമാകും? അതുവരെ വെളുപ്പാങ്കാലാവുമ്പോ പറയാം. സോമാജി വൈദ്യരും സ്വപ്നഭൂമിയിലെ മരുന്നുകളും
ഒരവസാന ശ്രമം നടത്തുകയാണ്. ഒന്നും പറയാനായിട്ടില്ല. ഇവിടെ ഒരു ജീവിതം നിലനിർത്താൻ വേണ്ടി സ്വന്തം ജീവൻ മറന്ന് കളിച്ചവനാണ് അവൻ. ആ നാടിമുടിപ്പ് നനയ്ക്കാൻ പാടില്ല. എല്ലാം മറന്ന് ഊണുറക്കം ഉപേക്ഷിച്ച് സ്വപ്നഭൂമിയിലെ എല്ലാ മനസ്സുകളും സുന്ദരകല്യാണിക്ക് വേണ്ടി നൊന്ത് നൊന്ത് പ്രാർത്ഥിക്കണം. പഞ്ചമുടിപ്പുഴ താണ്ടി ചെറു പുഞ്ചിരി ചുണ്ടിൽ ചൂണ്ടി കാടുകുലുക്കി വരുന്നേ സുരസുന്ദര കില്ലാടി തെളിനീരിനു മേലും കീഴും നാരദരാശി ചാട്ടുളി വീശി കുഴികുത്തി കിണറുകളാക്കി കുടിനീരംഗം വെട്ടും വീരൻ.